കുടംപുളിയിട്ട് ഒരു മത്തിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ അര കിലോ മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ പൊടിയപ്പം കൂടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് നാല് പീസ് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് കുതിരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നോക്കാം. ഒരു വലിയുള്ളി, ഒന്നല്ല രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട്. നാലഞ്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി, പുളിപ്പിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒന്നര സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഓയില്, ഇത് തേങ്ങ ഒരു മുറി തേങ്ങയും ഒരു അര സ്പൂൺ ജീരകവും കുരുമുളകും കൂടി അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി വെച്ചു. ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കാം, ഇതെല്ലാം വയറ്റി എടുക്കേണ്ടതല്ലേ. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. പാലക്കാട്ടുകാർ മീൻകറി വയ്ക്കുമ്പോൾ അധികം വാളൻ പുളിയാണ് ഉപയോഗിക്കുക കേട്ടോ. പൊതുവേ ഈ ചിറ്റൂര് സൈഡുള്ളവരെല്ലാവരും ഉള്ളി നന്നായിട്ട് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കറികളിലെല്ലാറ്റിലും പുളി ഉണ്ടാവും, കുറേ തേങ്ങയിടും. പുളിയും തേങ്ങയും ഇല്ലാതെ ഞങ്ങൾക്കൊരു കറിയില്ല. ഇനി കുറച്ച് വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി വെക്കുകയാണെങ്കിലും പുളി ഒഴിക്കാൻ പറ്റിയാൽ ഒഴിക്കും. ഇനിയിപ്പോൾ അതിനുള്ള എക്സ്പെരിമെൻറ്റിലാണിപ്പോൾ ഇവിടെയുള്ളവർ. അത്രയ്ക്കും പുളിയോടും അതുപോലെ തന്നെ ഈ തേങ്ങയോടുമുള്ള ഒരു ഭ്രമമാണ് പാലക്കാട്ടുകാർക്ക്. എല്ലാ കറികളിലും അതില്ലാതെ പറ്റില്ല കേട്ടോ. ശരിക്കും കുടംപുളി ഇട്ട് വയ്ക്കുന്ന സമയത്ത് തേങ്ങ ഇടാതിരിക്കണ നല്ലത്, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ പുളിപ്പും കുടംപുളിയുടെ പുളിപ്പും. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ ഒരു ഒന്നോ രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഇടാം. അധികം എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അത് നമ്മൾ അതിൽ മീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും എരിവും പുളിപ്പും നല്ല ഒരു ചൊടിയുള്ളൊരു കറിയാണിത്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. പച്ചമുളകിൻ്റെ എരിവുണ്ട്, ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ടോട്ടൽ രണ്ട് സ്പൂൺ, കുറച്ചുകൂടി രണ്ടേ കാൽ സ്പൂണ് മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ വേറെ വറുക്കാനായിട്ട് ഒരുമിച്ചിട്ടതാണത് കേട്ടോ. നന്നായിട്ട് മസാല കൂട്ടെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുടംപുളി ഇതിൽ കുറേ സമയം ഇരിക്കും തോറും പുളിപ്പ് കൂടി ഇറങ്ങി ഇറങ്ങി വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എത്ര പുളിപ്പ് വേണോ അതിനനുസരിച്ച് ഇട്ടിട്ട് പിന്നെ എടുത്തു മാറ്റാം. ഞങ്ങൾക്ക് പിന്നെ എത്ര പുളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് തേങ്ങ കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണിത്. തേങ്ങ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങ അരച്ചിടുന്നതിന് പകരം തേങ്ങ പാലായിട്ട് വേണമെങ്കിൽ അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഈ ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഒരു നാലോ അഞ്ച് മീൻ മാത്രം എടുത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ചെറിയ പീസ് മാത്രം. വലുതെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മീനിട്ടതിന് ശേഷം സിമ്മിലിട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ടിങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാൽ കറക്റ്റാവും. നമ്മുടെ മീൻ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറേ ആയി മീൻ വാങ്ങിച്ചിട്ട്, മണ്ഡല മാസമൊക്കെ ആയപ്പോൾ കുറേ അവോയ്ഡ് ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിപ്പും നല്ല ചൊടിയൊക്കെയുള്ള ഒരു അടിപൊളി
കുടംപുളിയിട്ട ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആരിയലൈസ് വ്ലോഗ്സിൽ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബാലൻസ് ഫിഷ് കൂടി ഉണ്ട്, അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചു, അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4-5 സ്പൂൺ ഓയിൽ ഒഴിക്കണം കേട്ടോ, ഫിഷ് ഫ്രൈ ചെയ്യാനല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വെച്ചു കൊടുക്കാം. നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഈ കറിവേപ്പില ആഡ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഓരോ ഫിഷായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ ഫിഷിൽ ഞാൻ പറഞ്ഞു നേരത്തെ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഫിഷ് മസാല കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഫിഷ് മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ കുടംപുളിയിട്ട കറി വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി ചതച്ചത് 1 സ്പൂൺ കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു മണവും ഉണ്ടാവും. ചിലർക്ക് മീനൊക്കെ കഴിച്ചാൽ ഗ്യാസൊക്കെ ഫോം ചെയ്യുമെന്ന് പറയില്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഈ ഇഞ്ചി വെള്ളുള്ളിയും കൂടി ചതച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് എണ്ണയിൽ കിടന്ന് ആ മീനിൻ്റെയും കൂടെ ചേർന്ന് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും മീൻ ഫ്രൈക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിയിൽ. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ മത്തിയൊക്കെ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത്. മുതിർന്നവർക്കും ഫിഷിൽ ഏറ്റവും നല്ല ഫിഷ് ശരിക്കും മത്തിയാണെന്നാണ് പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശിക്കുന്നത് മത്തി തന്നെയാണ് നല്ലത്. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഫയർ കൂട്ടിയിടരുത്, സിമ്മിലിട്ടിട്ട് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, എങ്കിലും ആരെങ്കിലും ന്യൂജെൻ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കുക്കിംഗ് അറിയാത്തവരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു.